ബുക്കിംഗ് ഉള്ളത് താമസിക്കാൻ ഒരു മുറിക്കാ. ഇന്ന് നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ. നമ്മുടെ സ്ഥലം എവിടെയാ? ചെറുപ്പുളശ്ശേരി. ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ. എന്നത്തേക്കാ? കുറച്ച് ദിവസം വേണം. കുറച്ച് ദിവസം? അതെന്താ സ്ഥിരം വേദിയ? അപ്പൊ ഒഴിവുണ്ടാവില്ല. ഞാൻ വേണേ കാഴ്ചവങ്ങളാവ് തരാം. ഉഗ്രൻ സാധനമാണ് കാഴ്ചവങ്ങളാവ്. ക്ലീൻ സാധനം. അയ്യോ ചേട്ടാ, ഈ കാഴ്ചവങ്ങളാവിലൊക്കെ എങ്ങനെയാ കിടക്ക? ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി. ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം, രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങാനാ? ആർക്കുറങ്ങാൻ? എനിക്ക്. ആ അപ്പൊ നീ നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല? അല്ല. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? ചെറുപ്പുളശ്ശേരി. ചെറുപ്പുളശ്ശേരി? ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവുന്നു. ചെറുപ്പുളശ്ശേരിക്കാരെ എനിക്ക് മത്താച്ചേട്ടാ. എന്താ നീ കരുതിയേ? ഇത് ലോഡ്ജാണെന്ന് വിചാരിച്ചു. ഉർവശി തീറ്റേഴ്സ് പൊളിഞ്ഞെന്നും പാലീസായെന്നും ഇവിടെ കുറെ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇത് ലോഡ്ജാക്കേണ്ട ഗതികേടൊന്നും മത്തായിക്ക് വന്നിട്ടില്ല. നീ സ്ഥലം കാലിയാക്ക്. മത്താച്ചേട്ടാ, കുരിച്ചൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. കുരിയച്ചനോ? അതേടാ കുരിച്ച്. ആ ഹോട്ടലിൽ എടുത്തു കുരിച്ചൻ. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിണ്ടാവൂലേ? ആ പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല. ആരാടാ നിങ്ങൾ? ചോദിച്ചത് കേട്ടില്ലേ? റാവുത്താമ, ഇവര് വേറാരുമല്ല, എന്റെ ഉണ്ണിമോളില്ലേ? ഉണ്ണിമോളെ കാണാൻ വന്നതാ, പെണ്ണ് കാണാൻ വന്നിരിക്കുന്നതാ. ആണോടാ? ആ ഇതാണ് ചെറുക്കൻ. ഇരുന്നാട്ടെ റാവുത്തണ്ണ, കുടിക്കാൻ എന്തെങ്കിലും. റാവുത്തണ്ണ പോട്ടെ. പിശാച്ചാ പിശാച്ച്. നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഇരുന്നാട്ടെ. ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം കേട്ടോ. ഞാൻ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനാണെന്ന്. എന്റെ സ്വാമി, ആ സ്ത്രീ ഒരു നമ്പർ ഇട്ടതല്ലേ നമ്മൾ അയാളിൽ നിന്ന് രക്ഷിക്കാൻ. ആണോ? പിന്നെ അല്ല, ഇനി അവര് ശരിക്ക് വിചാരിച്ചിട്ടുണ്ടാവോ നമ്മൾ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാണെന്ന്? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവോ? ഇതത് തന്നെ, ഇതത് തന്നെ, ഇത് ശരിക്കും പെണ്ണ് നല്ല തന്നെ. ഇപ്പൊ എനിക്കും സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് സംശയമുണ്ടെന്ന്? സ്വാമിയല്ലേ പറയേണ്ടത്, ഞാൻ എന്ത് പറയാൻ? നമ്മൾ അതിന് വന്ന് തട്ടെന്ന് പറയണോ? പറയണോ? പറയാം പറയാം. എന്താ പേര്? ഉണ്ണി. തന്നോട് പേരെന്നാളും ചോദിക്കാൻ പറഞ്ഞ? സോറി. കാര്യം പറയടോ. പറയാം. അല്ല കാർന്നോരെ. കാർന്നോരെ എന്തിനാ അവിടെ ഇരിക്കുന്നേ? അവർക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ കാണുമെന്നേ. ഇങ്ങോട്ട് പോരെ കാർന്നോരെ. എന്താ പേര്? അതെ, ആ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്? കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കൊള്ളുന്നേ. അയ്യോ അതല്ല, ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ല. പിന്നെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ എരുമേലി പറഞ്ഞിട്ട്. അയ്യോ ഇതൊക്കെ എന്താ? ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ, ഒന്നും നശിപ്പിക്കരുത്. അടുത്ത വർഷമെങ്കിലും തട്ടേ കയറേണ്ടതാ.
ഇതൊക്കെ ഒരു ബാധിക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു. ഇതിനകത്ത് വല്ല പാമ്പും ഉണ്ടാവോ? അതെ, പുറത്തിറങ്ങി സംസാരിക്കാം. ഒന്നും ഉണ്ടായിട്ടല്ല. ഇതാണ് നമ്മുടെ അടക്കള. കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല. ഇനി നമുക്ക് ഉഷാറാക്കാം. ദേ ഇതൊരു കോഴി, ഇവിടത്തെ അല്ല അയൽവക്കത്തെ, മുട്ടയിടാൻ ഇവിടെ വരും. അടുക്കളയെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ. ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം. അരയ്ക്കാനൊക്കെ അറിയാലോ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാണ് കിണർ, കുടിക്കാനും കുളിക്കാനും ഒക്കെ ഇരുന്ന. അയ്യോ ഭയങ്കര ആഴമാണല്ലോ കേട്ടാ. ഇറങ്ങി കുളിക്കൊന്നും വേണ്ട, കോരി കുളിച്ചാ മതി. ഇതാണ് കക്കു, നിനക്കൊന്ന് തള്ളി പിടിച്ചിരുന്നു. റപ്പോത്തെ ഏത് നേരം ഇതിന്റെ അകത്താ? നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഇല്ല. ഇതിന്റെ അകത്തിരിക്കാണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം, അല്ലെങ്കിൽ തള്ളി പിടിക്കണം. കൊളുത്തില്ല, കൊളുത്തില്ലെന്ന്. ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നെ? പിന്നെ ബസ് ഇങ്ങനെ മറച്ചിടണ. താൻ എന്താ എന്റെ പിന്നാലെ കണ്ടു നടക്കണേ? താൻ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ. ഇങ്ങനെ മറച്ചിരുന്നു, അങ്ങനെ മറച്ചിരുന്നു. മകച്ചേട്ടാ, ഞാൻ പിടിച്ചിട്ടു. വേ എണീച്ചുവാ, എണീച്ചുവാ, വന്ന് തടി. പ്രശ്നമല്ല ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏയ് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു. അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ കുട്ടി ആദ്യം. ഇതാണ് ആശാൻ, ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ദീ ഭാഗത്തായിട്ടാണ് ഇവരറിയാ. അല്ലടാ, കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ? ബാലകൃഷ്ണൻ. ഞാനാ, ഞാൻ താനായിട്ട് വന്നേ. സാമിയാണ് കൊള്ളാലോ, വന്ന് 10 മിനിറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് എന്താ അത്രമ ഇളി കാണിക്കണേ? ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു ശ്രുതി? ഞാൻ ഏതുണ്ടോ ഓക്കെ, വേറെ വല്ലതാണെങ്കിലും. അയ്യേ, ഇങ്ങോട്ട് ഇറങ്ങാൻ. എടോ, താൻ ഇവിടെ എന്ത് നോക്കി നിൽക്കായിരുന്നു? അവളല്ല ഞാനാ. ആരും വന്ന് കാണ്ടാന്ന് കരുതി ഞാൻ ബുദ്ധിപൂർവ്വം അറച്ചതല്ലേ. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? കൽക്കട്ടെ തനിക്ക് എന്തായിരുന്നു പണി?
താനിവിടെ വന്ന എന്റെ അസിസ്റ്റന്റ് വിളിക്കോ, അത് മാമ പിടിക്കോ. ദേ വൃത്തിയോട് പറയരുത്. തനിക്ക് വൃത്തിയോട് പറയുകയല്ലേ? വൃത്തിയോട് അടിച്ച് ഞാനല്ല സാമിയല്ലേ, അത് മറ്റുള്ളവർ കാണ്ടാരുന്ന എറിഞ്ഞ കഥ അടിച്ച് കുത്തിയിട്ടു. അതെന്ത് എത്ര വലിയ കുറ്റം? ഞാനെന്ത് കണ്ടതാ? എന്ത് കണ്ടു? ഓ ഉമ്മൂച്ച് കളിക്കുക. അയ്യേ ദേ മര്യാദക്ക് മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പിന്നെ ഞാൻ ചീത്തയാണ് എന്നെയാണ് പറഞ്ഞു വിട്ടേക്ക്. ഞാൻ ബംഗാളിക്ക് പോകണം. എന്താണോ ഇത്? ഇതാ ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ, ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴെ എടോ ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ. താൻ പോയത് ചോദിച്ചേ? ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നാണക്കേടല്ലേ സ്വാമി? എടോ തന്നോടൊപ്പം ഞാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാന് ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന, ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റൂ. മണമേ ഇവിടെ ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുന്നു. സ്വാമി, സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സ്വാമി ജനലിയും വാതിലൊക്കെ അടച്ചിട്ടിട്ട് ഇവിടെ ഇരിക്കി. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ. വാ നമുക്ക് ആഹാരം കഴിക്കാം. അന്നേ ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്? എന്തെന്ന് പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത്? ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? വിളമ്പിയത് എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല ഉപദേശം വിളമ്പിയത് മതിന്ന് താനേ എടുത്തു വെച്ചേ. ആ ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അതെ തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാറ്, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം, എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ എണീക്കണോ? എന്താ എണീക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതൊക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി വരാൻ. ആരും ശവം തിന്ന് വിശ പുറകണ്ട, കൊണ്ടുക്കളാടോ. എന്ത് കൊണ്ടുക്കളാൻ? എങ്ങനെ എന്തെന്ന് പിടിച്ചു വലിക്കരുത് സ്വാമി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേ കുളിമുറി. ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലും സ്ഥലമല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടെ വേണം. എവിടേക്ക്? ഇവിടെ വരാം. ഞാൻ ചോറ് കെട്ട് വരാന്ന്. ഞാൻ പഠിക്കാൻ കെട്ട് വരാം. പിടിച്ചു വലിക്കരുതെന്ന് പറഞ്ഞു. എവിടേക്ക് വലിക്കലെന്നെ സ്വാമി? ഞാൻ പറയണത് കേക്ക്, ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ. ഇന്നത്തോടെ ലാസ്റ്റ്, ഇനി ഞാൻ മേടിക്കില്ല. സ്വാമിയാണ് സത്യം. മതിയടോ, കൊറേ നാളായല്ലേ പട്ടി തിന്നണ തിന്നാൻ തുടങ്ങിട്ട്. ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്ക്. അതെ ഇതൊരു ചിക്കൻ കറിയാണ്, ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല എന്നാ പറയണേ? നിങ്ങൾ എടുത്തോ. എന്താമ്മേ വേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്ന എന്താന്ന്? ചിക്കൻ കറി. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല, സാമ്പാറിൽ വശങ്ങൾക്ക് ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫ്. ഇയാൾക്ക് എന്താ ഭ്രാന്തി പിടിച്ച? ഞാൻ ദേവ് വരുന്നു സ്വാമി. എന്താ മനുഷ്യൻ തിന്നതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നതൊക്കെ മനുഷ്യൻ തിന്നു, സമാധാനമില്ല. തിന്നോ തിന്നോ തൈരും സാമ്പാറും പപ്പടവും വിശപ്പ് കൂടുതലെങ്കിൽ സാമിനെയും കൂടി തിന്നടന്നായിട്ട് പോലെ. ടയർ നാലും പുതിയതിടണം, പെയിന്റ് ചെയ്യണം, എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷനാക്കി കുട്ടപ്പനാക്കി റോട്ടിലിറക്കണം. എന്തോരും പറഞ്ഞേ പറ. താൻ തൊണ്ടി വെടി കൊണ്ട പന്നിയായി നിൽക്കണേ. ലോട്ടറി അടിച്ചോ സാറിന്? ലോട്ടറി നിന്റെ അപ്പൻ ഞമ്മന്റെ വായനലും എന്തൊക്കെ അറിയണ്ടേ? ഫോൺ വന്നോ ലോട്ടറി അടിച്ചോ സാർ? ഇപ്പൊ ഒന്നുമില്ല ഇവിടെ, കാലത്തേനും ധർമ്മക്കാരും കണ്ട് എഴുന്നുള്ളൂ. സാർ ഞാൻ പെയിന്റ് ചെയ്യാൻ വന്നാളാ. പെയിന്റ് ചെയ്യാൻ വന്നാളാ? അപ്പൊ തന്നോട് ഞാൻ ഉച്ചയ്ക്കല്ലേ വരാൻ പറഞ്ഞ്. ബേ ഇതൊക്കെ ഒന്ന് വെള്ള പൂശണം, പിന്നെ പെയിന്റ് ചെയ്യാനുള്ളടത്തൊക്കെ പെയിന്റ് ചെയ്യണം. എന്തോരം വെച്ചത് പറഞ്ഞേ പറ. താൻ എന്താടോ ഒളിഞ്ഞു നോക്കണേ? ആണാണോ പെണ്ണാണോ അറിയാനാ? സാറേ ഇതിന്റെ ടയറില്ലല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോ. എവിടെ കൊണ്ടുപോണു? തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുമോ? ഇതെന്തത്? താൻ എന്റെ പിന്നെ അലക്കണ്ട് നടക്കണേ. വീട് വൈറ്റ് വാഷ് ചെയ്യാം. തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ? പൊന്നുണ്ണി വാവോ. പറഞ്ഞിട്ട് പോയതുപോലെ ദേ തുണിയിലാണ്ട് വന്ന് നിൽക്കണു. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ എന്താ ഈ കാണിച്ചു നിൽക്കണേ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്താ ഈ കാണിച്ചിരിക്കുന്നത്? എന്താ കുളിച്ചോണ്ട് എന്റെ മേത്ത് ചവറ കൊണ്ട് കൊട്ടിട്ട്. കൊട്ടിട്ടാ? ആര് കൊട്ടിട്ടു? സ്വാമി എന്നെ. ഞാനാ അഭിനയിക്കണ്ട, അഭിനയിക്കണ്ട, ഞാൻ കണ്ടതാ സ്വാമി കൊണ്ടൊന്ന് കൊട്ടുന്നത്. തന്നോട് ആരാ പറഞ്ഞു പണി ചെയ്യാൻ? സ്വാമി അല്ലേ പറഞ്ഞിട്ട് ചവറ കൊണ്ട് വേണ്ടേ. നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം, മൂന്ന് കള്ളന്മാരെ വേഷം. ഞാൻ അഭിനയിച്ച നാടകത്തിനുള്ളിൽ മൂന്ന് കള്ളന്മാരെ വേഷം. ഇത് പറ്റുമോ? നോക്കി ഇങ്ങനെ കണ്ണി വെക്കണ. കണ്ട ഇത് കൊള്ളാം. ഇത് മൂന്നെണ്ണം കാണും. അപ്പൊ ഇത് മതി.
ഇതൊന്നും വേണ്ടേ, ഇതൊരു മാതിരി കോമാളി വേഷം പോലിരിക്കും. ഇത് മതിയെന്നേ, ഇത് മതി. ഇനി നമുക്ക് ഉറുമി സമാന ഒരു വേഷം കൊടുക്കണം. അയാൾക്ക് തന്നെ നമ്മൾ വേഷം കൊടുക്കണേ, അയാൾ തുണിടുക്കേണ്ടതരണേ. ഹാ, അയാൾക്കല്ലെന്നേ, ഇവനല്ലേ ഉറുമി സ്തംഭാനായിട്ട് പോകുന്നത്. ഓ, കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അക്ബർ ചക്രവർത്തിയുടെ വാളും പരിചയം കൂടി കൊടുത്താലും എന്താ? ഈ രാജാപാർട്ടി വേഷം ഒക്കെ അവിടെ എങ്ങനെ പോകുന്നത്? അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേതാ? മറ്റേത് ഏത്? ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തി ആയിട്ട് സ്റ്റേജില് 3 വർഷം വെലസി ഇങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പറ്റത് പറ്റില്ല. പിന്നെ വാസ്കോഡിയാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ, അവിടെ പണിയില്ലാത്ത സമയത്ത്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു, പറ്റില്ല. ചുമ്മാ അല്ല ഉർവശി തിയേറ്റേഴ്സ് അടച്ചു പൂട്ടിയത്. എന്താ അല്ല മനുഷ്യന്മാരുടെ വേഷം ഒന്നും ഇല്ലേ? നീ ഇപ്പൊ ഉർവശി തിയേറ്റേഴ്സിനെ പറ്റി എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. മതി 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 മതി, കാലി മതി. നിനക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട. നിന്നെ കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ. നിനക്ക് ഞാൻ നല്ലൊരു പൂട്ട് തരാം. പൂട്ട അല്ല, കോട്ട്. കോട്ട് സാറേ ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അതെങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ, മുട്ട് വലിയേറ്റി പോലും ഞാൻ വന്നി. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ചിട്ട് ടുമ്മൻ തട്ടാ. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചോടൊക്കെ ഞാൻ ശരിയാക്കി തരണം. ഞാൻ ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്ത് അപകടം വരാനാ എന്റെ കൊച്ചമ്മണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാമം പുഴുത്തു പൊട്ടയുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചീ പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ? ഞാൻ നോക്കാവിടെ. ഇനി നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ. എടി പിടിച്ചു നിർത്താൻ ഒന്നും ചെയ്തില്ല, ഇത്തിരി ഒറ്റ കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിലും കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ. അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ, ഇത്ര ഫെയിലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആരൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഇറങ്ങി. ഇപ്പൊ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. എന്താ പേടിച്ച? എഴുന്നേറ്റ് പോണോ? അവിടുന്ന് എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയിടന്മാരെ ഇപ്പൊന്ന് മാറട്ടെ. കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തുവരൂ, മോളി പോയിട്ട് എടുത്തുണ്ടുവരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മോത്തിരിക്കണത്? എവിടെ ദേഹിക്കണ? ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ ദൈവമേ. നമസ്കാരം. എന്താ? ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി. അങ്ങോട്ട് ഇരുന്നാട്ടെ, ഇരിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഓഹോ, നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത്? അത് എഴുതാനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്? അതെ. അല്ല, അതെ ഞാനാ. ചേട്ടൻ, ഞങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടത്? പറഞ്ഞോളൂ. ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ?
എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. കൊണ്ടേ കൈ. ഇടയ്ക്ക് ഇടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? കുറെ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യർ എന്റെ മുമ്പിൽ വരുന്നത്. അതിന്റെ ഒരു സന്തോഷം. അതെന്താ മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ ഇവിടെ മനുഷ്യരിരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരാരിഞ്ഞ ജവുമാർ ഇങ്ങനെ ചെയ്യുവോ? ആ മൂസാ സേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാ സേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണെന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. അയ്യേ, സ്വാമി ചങ്ങല, ചങ്ങല സ്വാമി ചങ്ങല, ദേ കാലുമ ചങ്ങല ഓടിയോ. ആ പ്രാന്തിന്റെ വെട്ടോട് ഞാൻ പോയതാ. എടാ പട്ടി, നീ പോടാ പട്ടി, അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്നാടാ പട്ടി. അത് ശരി, നീയൊക്കെ ഇവിടെ വീട് വീടാന്ന് വാടക താമസിക്കത്തിനൊക്കെ അല്ല. പിന്നെ അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയുന്ന വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ, നിങ്ങൾ അവിടെ താമസിച്ചാ മതി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങള് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ട, ഞങ്ങൾ മാറിക്കോളാം. മാറിക്കോളാം, ഇനി എങ്ങാനും നിങ്ങൾ അവിടുന്ന് മാറിയാ കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ്, ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റും.